തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിയിൽ പേരൂർക്കട വില്ലേജിലെ കാച്ചാണി മലമുകളിൽ ജനവാസ മേഖലയിൽ വൻതോതിൽ പാറ പൊട്ടിക്കുന്നു. അനധികൃതമായാണ് പാറ പൊട്ടിക്കുന്നത്. ദിവസേന 200 മുതൽ 300 ലോഡ് വരെ പാറയാണ് പൊട്ടിച്ച് കടത്തുന്നത്. 6 ചതുരം വലിയ ടോറസിലാണ് പാറ കൊണ്ടുപോകുന്നത്. നാട്ടുകാർ എതിർത്തിട്ടും അത് വകവയ്ക്കാതെ എതിർക്കുന്നവരെ ഭീഷണിപ്പെടുത്തിയും ഗുണ്ടായുസം കാണിച്ചുമാണ് പാറ പൊട്ടിക്കുന്നതും കൊണ്ടുപോകുന്നതും. ഇതിന് കുടപിടിച്ച് നിൽക്കുന്നത് വിവിധ സർക്കാർ ഉദ്യോഗസ്ഥരും. പാറ പൊട്ടിക്കുന്നതിൽ മാത്രമല്ല വസ്തുവിനെ സംബന്ധിച്ചുള്ള തർക്കം ഹൈക്കോടതിയിൽ കിടക്കുകയാണ്. ഞങ്ങൾ ഭൂമിക്ക് ഒരു 3.5 ഏക്കർ പട്ടയഭൂമി സർക്കാർ പതിച്ചു തന്ന 3.5 ഏക്കർ ഭൂമി പോപ്സോ കമ്പനി കൈക്കലാക്കി. ഞങ്ങൾ ഭൂമി പാട്ടത്തിനെന്നും പറഞ്ഞുകൊണ്ടാണ് ഇവർ ഞങ്ങളെ ഇന്ന് കൈക്കലാക്കിയത്. പട്ടയം കിട്ടുന്നുമ്പേ, പട്ടയം കിട്ടിയതിന് ശേഷം ഭൂമി അവർ കയ്യേറി അവിടെ പാറ പൊട്ടിച്ച് ഞങ്ങളെ കൃഷി സ്ഥലം എല്ലാം അവർ പാറ പൊട്ടിക്കാൻ ഉപയോഗിക്കാൻ ഏറ്റെടുക്കുകയും സർക്കാർ ഭൂമിയും ഞങ്ങളുടെ മാത്രമല്ല 8-10 പട്ടയ ഭൂമി അവകാശികളില്ലാത്ത ഭൂമി ഏക്കർ കണക്കിന് അവിടെയുണ്ട്. സർക്കാർ ഭൂമി പാറ ധരിച്ച് മിച്ച ഭൂമി സർക്കാർ ഏറ്റെടുത്ത 2 ഏക്കറോളം ഭൂമി പാവപ്പെട്ടവർക്ക് 10 വീട്ടുകാർക്ക് പതിച്ചു കൊടുത്ത ഭൂമി 1 ഏക്കർ ശവം ദഹിപ്പിക്കാനുള്ള 1 ഏക്കർ ഭൂമിയും കൈക്കലാക്കി ആ പ്രദേശം തിരുവനന്തപുരം കോർപ്പറേഷൻ കാച്ചാണി വാർഡ് അനധികൃതമായ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ എല്ലാം ഇവർക്ക് കൂട്ടിയിരിക്കുന്നത് വില്ലേജ് ഓഫീസർ, റവന്യൂ ഉദ്യോഗസ്ഥർ, ജിയോളജിക്കൽ ഉദ്യോഗസ്ഥരാണ് കൈക്കൂലിയും വാങ്ങിച്ച് വൻ അഴിമതിക്ക് കൂട്ടി നിൽക്കുന്നത്. പാറ പൊട്ടിക്കുന്ന 3.5 ഏക്കർ സ്ഥലം ഒരു കുടുംബത്തിന് സർക്കാർ നേരത്തെ പതിച്ചു കൊടുത്തതാണ്. ഈ വസ്തു അനധികൃതമായി പാറ പൊട്ടിക്കുന്ന കമ്പനി കൈവശപ്പെടുത്തിയാണ് പാറ പൊട്ടിക്കുന്നത്. ഈ 3.5 ഏക്കർ മാത്രമല്ല അതിനോട് ചേർന്ന് കിടക്കുന്ന ഏക്കർ കണക്കിന് സർക്കാർ വക സ്ഥലത്തും അനധികൃത ഖനനം നടത്തുന്നു. ഇതുമൂലം കോടികളാണ് സർക്കാരിന് നഷ്ടം വരുന്നത്. ഞങ്ങളുടെ ചെറുപ്പകാലം മുതലേ ഞങ്ങളുടെ മാതാപിതാക്കൾ അനുഭവിച്ചു വന്ന ഭൂമിയാണ്. ഞങ്ങൾക്ക് 1994 പട്ടയം കിട്ടി. അങ്ങനെ ഈ പോപ്സൺ ഗ്രൂപ്പ് എന്ന് പറയുന്ന പാർട്ടി അതിനടുത്ത് വന്ന് സ്ഥലം വാങ്ങിയിട്ട് ഞങ്ങളുടെ സ്ഥലത്ത്, കാരണം ഇവർ പാറ പൊട്ടിക്കുന്നതിൻ്റെ അടുത്ത് അതിൻ്റെ താഴ്ഭാഗത്തായിരുന്നു ഞങ്ങളുടെ കുടുംബ വീടല്ല. അപ്പോൾ അവിടെ നിന്ന് മുകളിൽ അവർ കല്ല് പൊട്ടിക്കുമ്പോൾ കല്ല് താഴെ വീടും എന്ന് പറഞ്ഞാണ് ഈ ഞങ്ങളുടെ ഒന്ന് കരാറെല്ലാം എഴുതി വാങ്ങിച്ച് ഇവർ ഈ ഞങ്ങളുടെ ഞങ്ങൾക്ക് പട്ടയം കിട്ടിയ ഭൂമി അവർ കൈക്കലാക്കിയത്. കൈക്കലാക്കിയിട്ട് ഇവർ ഞങ്ങൾക്ക് വേറെ വസ്തു വാങ്ങി വീട് വെച്ച് തരാം എന്നെല്ലാം പറഞ്ഞാണ് ഇവർ കരാറ് പോലെ എഴുതി വാങ്ങിച്ചിട്ട് പിന്നത്തതിൽ ഇവർ ഈ ഭൂമി കൈക്കലാക്കിയ 3.5 ഏക്കർ സ്ഥലമുണ്ട്. ഞങ്ങളുടെ ചെറുപ്പകാലത്തെ ഞങ്ങൾ അനുഭവിച്ച് വരുന്ന ഭൂമിയാണ്. അപ്പോൾ അത് ഞങ്ങൾക്ക് അത് തിരികെ ലഭിക്കണം. അതിന് നിയമപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം കോടതി കേസ് ഹൈക്കോടതിയിലും അതുപോലെ സിവിൽ കോടതിയിലൊക്കെയും കേസ് നടക്കുന്ന കാര്യമാണ്. ഇതിൻ്റെ പിന്നിൽ ഞങ്ങളെ കഷ്ടപ്പെടുത്തുന്നത് ഉദ്യോഗസ്ഥരാണ്. സർക്കാരിൽ നിന്ന് അനേക നിയമങ്ങൾ വന്നിട്ടുണ്ട്. അതിൻ്റെ പേപ്പറും കാര്യങ്ങളും പട്ടയത്തിൻ്റെ കോപ്പി ഞങ്ങൾക്ക് 8 പേർക്ക് പട്ടയം കിട്ടി. എൻ്റെ അമ്മ ഉൾപ്പെടെ, അമ്മ മരണപ്പെട്ടു പോയി. കാരണം അമ്മയ്ക്ക് അന്നൊന്നും അറിവില്ലാത്തത് കൊണ്ടാണിത് കൂടുതൽ സംഭവിക്കാൻ ഇടയായത്. അപ്പോൾ ഞങ്ങളുടെ പേരിന് പട്ടയത്തിൻ്റെ പേപ്പറുണ്ട്, എല്ലാ രേഖകളുണ്ട്. അതുപോലെ തന്നെ ഇവർ 10 വർഷത്തേക്ക് കരാറായിട്ട് എഴുതി വാങ്ങേണ്ട എൻകംബ്രൻസ് സർട്ടിഫിക്കറ്റുകളെല്ലാം ഉണ്ട്. അപ്പോൾ ഇത് ഞങ്ങൾക്ക്, ഈ ഭൂമി ഞങ്ങൾക്ക് ലഭിക്കണം. കാരണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വേറെ ഭൂമിയൊന്നുമില്ല. ഇവർ വസ്തു വാങ്ങി വേറെ ഭൂമി വാങ്ങി ഭവനം വച്ച് തരാമെന്നാണ് പറഞ്ഞത്. കാരണം ഇവർക്ക് കോടികൾ, ഉദ്യോഗസ്ഥർക്കാണെങ്കിൽ ഇവർ ഇഷ്ടം പോലെ ഇവർ 10,000 കണക്കിന് ഇവർ കാശ് കൊടുക്കുന്നുണ്ട്. ഹൈക്കോടതിയിൽ തർക്കത്തിൽ കിടക്കുന്ന സ്ഥലത്ത് നിന്നും പാറ പൊട്ടിക്കാൻ അനുവാദം നൽകിയ മൈനിങ് ആൻഡ് ജിയോളജി ഉദ്യോഗസ്ഥർ ഏത് വകുപ്പിലാണ്, ഏത് നിയമത്തിലാണ് അനുവാദം നൽകിയതെന്നാണ് നാട്ടുകാരുടെ ചോദ്യം. ഇതിൽ നിന്നും മനസ്സിലാക്കാം അഴിമതിയുടെ വ്യാപ്തി. പാറ പൊട്ടിച്ച് കടത്തുന്ന ഓരോ ലോഡും കൃത്യമായി തൂക്കമോ അളവോ ഇല്ലാതെയാണ് കൊണ്ടുപോകുന്നത്. മാത്രമല്ല ഇതിൻ്റെ പൊടിയും ഗന്ധവും ശ്വസിച്ച് മാരക രോഗങ്ങൾ പിടിപെടുന്നതായി നാട്ടുകാർ ആരോപിക്കുന്നു. നാട്ടുകാർ പരാതിയുമായി അധികാര കേന്ദ്രങ്ങളിൽ കയറി ഇറങ്ങി ചെരുപ്പ് തേഞ്ഞു. എന്നിട്ടും ഒരു ഫലവും ഉണ്ടായില്ല. ഇവിടുത്തെ MLA VK പ്രശാന്ത് പോലും ഈ വിഷയത്തിൽ മുഖം തിരിഞ്ഞു നിൽക്കുകയാണ്. ഏതായാലും ഈ മാരകമായ വിഷം ശ്വസിച്ച് നിത്യരോഗികളായി മാറുന്നതിൽ നിന്നും ഒരു മോചനം എന്ന് കിട്ടുമെന്ന ചിന്തയിലും ആശങ്കയിലുമാണ് നാട്ടുകാർ.